ഞാൻ കൂറ്റുവേലി കൂറ്റുവേലി അപ്പൊ അവിടുന്ന് ടീച്ചർമാരും പിള്ളേരെ കാര്യങ്ങളും വാങ്ങാനുണ്ട് മീൻ. ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടിച്ചു പൊളിച്ച് നടക്കണം, എൻജോയ് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡാണ് അവർക്ക്. ഇപ്പോഴത്തെ സമൂഹത്തിൽ എനിക്ക് എൻ്റെ അച്ഛന് ആക്രി കച്ചവടമാണ്, അല്ലെങ്കിൽ മീൻ കച്ചവടമാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ് എന്നൊന്നും മറ്റുള്ളവരുടെ അടുക്കൽ പറയാനൊന്നും കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഒരു കുഞ്ഞുകുട്ടി, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മോള് അച്ഛൻ്റെ കൂടെ റോഡരികിൽ നിന്ന് മീൻ വിൽക്കാൻ സഹായിക്കുകയാണ്. ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ അവള് ചിരിച്ചുകൊണ്ട് അത് രസകരമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. എനിക്ക് അവധി ദിവസങ്ങളിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ വന്ന് എൻ്റെ അച്ഛനെ ഈ ജോലിയിൽ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ മീൻ കച്ചവടം എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. ഞാൻ അത് കഴിഞ്ഞ് സന്ധ്യയ്ക്ക് 7 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഞാൻ പഠിക്കുകയും ചെയ്യും. ഈ 2 മാസത്തെ വെക്കേഷൻ വരുമ്പോഴും എൻ്റെ അച്ഛൻ്റെ അടുക്കലോട്ട് ഓടി വരാനാണ് എനിക്കിഷ്ടം. തൻ്റെ അച്ഛനോട് ചോദിച്ചപ്പോഴും ഇതേ മറുപടി തന്നെയാണ്, അവൾ എൻ്റെ കഷ്ടപ്പാട് കണ്ട് വളരട്ടെ എന്നാണ് അച്ഛനും പറയുന്നത്. അവളോട് ചോദിക്കുന്നുണ്ട്, സ്കൂളിലെ കുട്ടികളും ടീച്ചർമാരും ഒക്കെ കാണാറുണ്ടോ മോനിങ്ങനെ മീൻ കച്ചവടം നടത്തുന്നത്? അപ്പോൾ അവൾ അതിസന്തോഷമായിട്ടാണ് അതിൻ്റെ മറുപടി കൊടുക്കുന്നത്. ആ ടീച്ചർമാരും കുട്ടികളും ഒക്കെ ഇവിടെ വന്ന് മീൻ മേടിക്കാറുണ്ട്, അവർ സന്തോഷത്തോടെയാണ് പോകുന്നത്. അവളുടെ ആ മുഖത്തെ സന്തോഷം കണ്ടാൽ തന്നെ അറിയാം അവൾ ഏറെ ഇഷ്ടപ്പെട്ടാണ് ഈ അച്ഛൻ്റെ കൂടെ നിന്ന്. ആ അച്ഛന് തണലായി നിൽക്കുകയാണ് അവൾ അവിടെ. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള കുട്ടികൾ ഈ കൊച്ചുകുട്ടിയെ കണ്ട് തന്നെ വേണം പഠിക്കാൻ.